السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو. يا نعمة الله، إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، من فضل غند رحمت للعالمين أشرف الخلق وطاف سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني فرط پرط صالحين لكم إنو وري ننجلهم ننجلد سنهيغلهم إي مهتا آيا مجلس ماي إيوڑا نادن ورن سولات مجلس ماي أهل سنة إيوڑا ننجلد سمد بنگلو ماي ബായാർ സ്വലാത്തിലും എൻ്റെ നാട്ടിലെ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ല് സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മറ്റ് സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. സദസ്സിനൊരു വലിയ ബഹുമാനമുണ്ട്. അഥവാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച വളരെ ശ്രേഷ്ഠമായ മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിലെ വളരെ മഹനീയമായ സദസ്സിലാണ് നമ്മുടെ ഈ സംഘം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ വന്നെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങളാൽ ചെറിയ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രായമുള്ളവരുമടക്കം ഡോക്ടർമാര് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ആളുകൾ ഉൾപ്പെടെ
വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ അസഹ്യമായ വേദന കാരണം കിടന്നു പടയുന്ന രംഗങ്ങൾ ദൈനംദിനം നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് താങ്ങാവുന്നതിനപ്പുറം റബ്ബേ നീശിപ്പ നൽകണം. റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. അത്തരം പരീക്ഷണങ്ങൾക്കുള്ള സലാമത്തിൻ്റെ സദസ്സുകളാണ്, കാവൽ ചോദിക്കാനുള്ള സദസ്സുകളാണ്, ആഫിയത്ത് കിട്ടാനുള്ള സദസ്സുകളാണ്, ദുനിയാവിലെ ആഖിറത്തിലെ വിജയികളിൽ സന്തോഷം ലഭ്യമാകാനുള്ള സദസ്സുകളാണ്, അള്ളാഹുവിൻ്റെ കബൂൽ കിട്ടാനുള്ള സദസ്സാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം കിട്ടാൻ അവിടുത്തെ ഇടപെടൽ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകാൻ ഉള്ള മജ്ലിസുകളാണ് ഇത്തരം മജ്ലിസുകൾ. അതുകൊണ്ട് പരിശുദ്ധ റജബ് അത് വലിയ ബഹുമാനമുള്ള മാസമാണെന്ന് മാത്രമല്ല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ദ്വാരുന്ന മാസമാണ് റജബ്. എല്ലാവർക്കും അറിയാം റജബിലെ ഓരോ സമയങ്ങൾക്കും മഹത്വമുണ്ട്, റജബിലെ ദുആക്ക് ഇജാബത്തുണ്ട്, റജബിലെ അഅ്മാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുണ്ട്. വളരെ ശ്രേഷ്ഠമായ വലിയ മാസത്തെ സയ്യിദു ഷുഹൂരി ഷഹ്റു റമളാൻ എന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ മാസത്തെ സ്വീകരിക്കാൻ വിശ്വാസി ജനങ്ങൾ ഒരുങ്ങുകയും പ്രതീക്ഷയോടെ കാണുകയും അതിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയും ചെയ്യുന്ന വളരെ മഹത്വമുള്ള മാസമാണ് റജബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്ന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ എന്ന് ഖുർആനിൽ അള്ളാഹു ബഹുമാനം പറഞ്ഞ കേവലം പല പുത്തൻ പ്രസ്ഥാനക്കാരും ഈ മിഅ്റാജിനെ കേവലം ഒരു സ്വപ്ന മിഅ്റാജായിട്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ള അടക്കമുള്ള മഹാന്മാര് ചോദിക്കുന്നത് പോലെ എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് സ്വപ്നമെന്ന് പറയുക? സ്വപ്നത്തെ സംബന്ധിച്ച് തർക്കങ്ങളും നിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകേണ്ടതില്ല. തങ്ങളുടെ ഈ മിഅ്റാജ് കഴിഞ്ഞ് പിറ്റേന്ന് അവിടെ നിന്ന് ഈ വിഷയം പ്രവചിച്ചപ്പോൾ, ഈ വിഷയം പറഞ്ഞപ്പോൾ ശത്രുക്കൾ നിഷേധിക്കുകയും പരിഹസിക്കുകയും പല പല പ്രശ്നങ്ങളും അതിന്റെ പേരിൽ ഉടലെടുത്തിട്ടുണ്ട്. സ്വപ്നമാണെങ്കിൽ ഞാൻ ഇന്നത് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ കാണൂല എന്ന് പറയാനോ അതിന്റെ ആവശ്യമില്ലല്ലോ. സ്വപ്നം ആർക്കും എന്തും എവിടെയും എപ്പോഴും എങ്ങനെയും കാണാം. അതൊരു ഒരു അത്ഭുത വിഷയമായിട്ട് അവതരിപ്പിക്കേണ്ടതില്ല. എന്നാൽ ഈ ഇസ്റാ മിഅ്റാജിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലാൽ അത്ഭുതത്തോടുകൂടെയാണ് സുബഹാന എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രയോഗം തന്നെ ഇതൊരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പാണ്. അതുമാത്രമല്ല, ബി അബ്ദിഹി എന്ന് പറയുന്ന സ്ഥലം വെറും റൂഹിന് ആത്മാവിന് മാത്രം അബ്ദു എന്ന് പറയൂല, റൂഹും ജസദും കൂടിയതിന് അബ്ദു എന്ന് പറയുകയുള്ളൂ. അതുകൊണ്ട് ഇത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് അയിമ്മത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ പരിശുദ്ധമായ മിഅ്റാജിലെ വളരെ ശ്രേഷ്ഠമായ രാത്രി ഇൻഷാ അല്ലാ ഈ ഏപ്രിൽ മാസം 1-ാം തീയതി ഇന്നാണെങ്കിൽ ഏപ്രിൽ 14-ാം തീയതി ശനിയാഴ്ച പകലിലാണ് മിഅ്റാജിലെ സുന്നത്തായ 27-ലെ പകലിലെ സുന്നത്തായ നോമ്പ്. ആ നോമ്പെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസി ജനങ്ങൾ തയ്യാറാകണം. കതബല്ലാഹു ലഹു സിത്തീന ശഹ്റ, 60 മാസക്കാലം ഒരാൾ നോമ്പെടുത്താൽ അള്ളാഹു നൽകുന്ന വലിയ കൂലി ആ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന വളരെ മഹത്വമുള്ള ദിനമാണ് മിഅ്റാജിന്റെ ആ നോമ്പ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ആ നോമ്പെടുക്കാൻ ശ്രമിക്കുകയും ഈ സ്വലാത്തിന്റെ സദസ്സിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയാതെ ഞാൻ വാക്ക് ചുരുക്കി പറയാണ്, സ്വലാത്ത് സാധാരണ അമലു പോലെ അല്ല, സ്വലാത്ത് നിസ്കാരം പോലെ അല്ല, സ്വലാത്ത് നോമ്പ് പോലെ അല്ല, സ്വലാത്ത് സക്കാത്ത് പോലെ അല്ല, സ്വലാത്ത് ഹജ്ജ് പോലെ അല്ല. കാരണം ഒരാൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ അവരെ സംബന്ധിച്ച് തുഅതുല്ലി അംരിഹി അല്ലാഹുവിനെ വഴിപ്പെടുന്ന ആളുകളെന്ന് പറയാമെങ്കിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് തുഅതുല്ലി അംരിഹി വത്തിബാഉ ലിഫഇലിഹി കമാ ഖാല തആല ഫിൽ ഖുർആനിൽ മജീദ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി
يا أيها الذين آمنوا صلوا عليه وسلموا تسليما ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന് വഴിപ്പെടലോടുകൂടെ അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം സ്വലാത്തിലുണ്ട്. കാരണം അല്ലാഹു നിസ്കരിച്ചതുപോലെ, അല്ലാഹു സക്കാത്ത് കൊടുത്തതുപോലെ, അല്ലാഹു ഹജ്ജ് ചെയ്തതുപോലെ, അല്ലാഹു നോമ്പനുഷ്ഠിച്ചതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാമിൽ കൽപ്പനയില്ല. ഹദീസിൽ ഒരു സ്ഥലത്തും കാണാനില്ല. ഖുർആനിൽ അങ്ങനെ നിർദ്ദേശമില്ല. അല്ലാഹ് നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് നിർബന്ധമായും ചെയ്യാൻ കൽപ്പനയുള്ള വലിയ മഹത്വമുള്ള ഒന്നാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, അതുകൊണ്ട് സ്വലാത്തിന്റെ ബഹുമാനം വലുതാണ്. സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് ഉയരാൻ പറ്റിയ മറ്റു വഴികളില്ല. അത് സ്വലാത്തിന് അല്ലാഹു കൊടുത്ത വലിയ ബഹുമാനമാണ് കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വരുന്ന റമദാനു ശരീഫിലെ മഹനീയമായ, വളരെ വളരെ ശ്രേഷ്ഠമായ, ഇനി അങ്ങോട്ടുള്ള ദിനരാത്രികളൊക്കെ വളരെ ബഹുമാനമുള്ളതാണ്, വലിയ ശ്രേഷ്ഠമുള്ള ദിനരാത്രികളാണ്. മഹാന്മാരൊക്കെ ഇബാദത്തിലായി മുഴുകാൻ പ്രത്യേകം സജ്ജമായ ദിനരാത്രികളാണ്. അതുകൊണ്ട് വരുന്ന റമദാനെ സ്വീകരിക്കാൻ കറകളഞ്ഞ മനസ്സോടെ, നിഷ്കളങ്ക മനസ്സോടെ, ഈമാന് പവർ കൂട്ടി, തഖ്‌വക്ക് അതാ പവർ കിട്ടിയിട്ട് വറയിലായി സൂക്ഷ്മതയിലായി അല്ലാഹ് പൊരുത്തപ്പെട്ട ജീവിതം നയിക്കണേ. അതിന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക, ആ ഹബീബായ തങ്ങളെ ഹബ്ബ് വെക്കുക, ഇഷ്ഖ് വെക്കുക. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് കള്ളം പറയാൻ കഴിയുമോ? ഈമാനുള്ള ആളുകൾ മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ താരീഖുകളൊക്കെ നോക്കിയാൽ പല അതാ മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെയും അഹ്വാലുകൾ പല നിലക്കാണ്. പല പല സ്വാലിഹതാ വലിയ വലിയ കറാമത്തിന്റെ അഹ്ലുകാരായ മഹാന്മാർ വളരെ ചുരുങ്ങി സംസാരിക്കുന്ന സ്വാലിഹീങ്ങളുണ്ട്. കാരണം എന്താണ്? ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ, ഇന്ന ലില്ലാഹി ഇബാദം ഫുതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. നിശ്ചയം അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവരുടെ വിശേഷണം എന്താണ്? തല്ലഖു ദുനിയാ, അവര് ദുനിയാവിനെ കൈയൊഴിഞ്ഞു പോയി, ഫിത്തന ഭയന്നു പോയി. ആരോടെങ്കിലും ഇടപെട്ട് സംസാരിച്ചാൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയേണ്ടി വരുമോ? കേൾക്കേണ്ടി വരുമോ? അല്ലാഹ് പൊരുത്തപ്പെടാത്തത് കുടിക്കേണ്ടി, കഴിക്കേണ്ടി, ധരിക്കേണ്ടി, യാത്ര ചെയ്യേണ്ടി, താമസിക്കേണ്ടി, ഏത് വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരുമോ? റബ്ബ് പൊരുത്തപ്പെടാത്ത വിഷയം എന്നിൽ സംഭവിക്കുമോ എന്ന് പേടിച്ച് ജനങ്ങളിൽ നിന്ന് വഴിമാറിയ മഹാന്മാരുടെ വലിയ ബഹുമാനം, വലിയ വലിയ സ്വാലിഹീങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പോലൊന്നും വലിയ തഖ്വയിലും ആ വലിയ ഈമാനിലും വറയിലൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഖുർആൻ പറഞ്ഞതുപോലെ ഹഖ തുഖാതിഹി, ആവുന്നത്ര തഖ്വ ചെയ്ത് ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ ഒരു തങ്ങന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ അവരെ വിഷമിപ്പിച്ചുകൂടാ, ഒരു തങ്ങന്മാരെയും വേദനിപ്പിച്ചുകൂടാ. അവരെ വേദനിപ്പിച്ചാൽ, വിഷമിച്ചാൽ, വിഷമിപ്പിച്ചാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല. അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ?
അത് നമ്മുടെ ആഖിബത്ത് മോശമാകാൻ കാരണമാകും, മരണം മോശമാകാൻ കാരണമാകും. ആഖിറത്തിലും ദുനിയാവിലും കടുകടുത്ത പരീക്ഷണങ്ങളും അദാബുകളും ഏൽക്കേണ്ടി വരാൻ അത് കാരണമാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു തങ്ങന്മാരെയും വിഷമിപ്പിക്കണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാതെ ചെറിയ കാല ആയുസ് അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ഹബീബിന്റെ മഹബ്ബത്തിലായി സമർപ്പിക്കണേ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ കള്ളു കുടിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ഹാൻസ് വെക്കരുത്, പാൻപരാഗ് ചവക്കരുത്, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കരുത്. മധു വെക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെത്രയാണ്? അത് മുസ്ലിമിന് അന്യമാണ്, അത് ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് പറ്റില്ല, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റില്ല. ഓ ഈമാനുള്ള മുഅ്മിനാത്തുകളെ, ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പിളക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരക്കാരെ അല്ല ലഅനത്ത് ചെയ്തു പോയി, മലായിക്കത്ത് ശപിച്ചു പോയി. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളടക്കമുള്ള സകല സ്വാലിഹീങ്ങളും അമ്പിയാക്കളും ശപിച്ചു പോയി. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന പെണ്ണ് താമസിക്കുന്ന വീട്ടിൽ എവിടെന്ന് സമാധാനം കിട്ടാനാണ്? എങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാണ്? എവിടെന്ന് ബറക്കത്ത് കിട്ടാനാണ്? അതുകൊണ്ട് പുരികം പ്ലക്ക് ചെയ്യുന്ന സ്വഭാവം മുസ്ലിം സ്ത്രീ അവസാനിപ്പിക്കണം. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകരുത്, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്. ഇന്റർനെറ്റ്, വാട്സപ്പും ഫേസ്ബുക്കും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച ഇക്കാലഘട്ടം, ലഹരി ഉപയോഗം വർദ്ധിച്ച കാലഘട്ടം, ഇതൊക്കെ ഖിയാമത്തിന്റെ അലാമത്താണെന്ന് തങ്ങൾ പറഞ്ഞത് ലോകാവസാനത്തിന്റെ അന്ത്യദിനത്തിന്റെ വളരെ അടുത്തടുത്ത അടയാളങ്ങൾ ഇങ്ങനെ നമ്മിലേക്ക് വ്യക്തമായി ബോധ്യമായി നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകമാകെ അട്ടിമറിയാൻ പോകുന്ന സമയം, സിനിമയും സീരിയലും അതിന്റെ പിറകിലോടി സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്ന് അവരെ അനുകരിച്ച് മുസ്ലിം ചെറുപ്പക്കാരൻ പരിഷ്കാരിയായിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് മുടിയുടെ മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള ഈ കട്ടിങ്, ഇത് മുസൽമാന് പറ്റിയതല്ല, ഇത് ഇസ്ലാമിന്റെ വേഷവിധാനല്ല, ഇത് ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ കോലം അല്ല. ഈ ഭ്രാന്തമായ കോലം കിട്ടിയാൽ കടുത്ത ഹറാമാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞതിന് പുറമെ അള്ളാഹുവിന്റെ ശാപമേൽക്കേണ്ടി വരുന്ന ആ കോലവുമായി നിനക്ക് മൗത്ത് സംഭവിച്ച് മരണം സംഭവിച്ച് ഖബറിലേക്ക് അന്ത്യയാത്ര പോകേണ്ടി വന്നാൽ നിന്റെ ദുരവസ്ഥ എന്താണ്? അതുകൊണ്ട് ആ രൂപേണയുള്ള കോലങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് നിസ്കാരം ഖളാക്കാതെ, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കാതെ, അയൽവാസികളുമായിട്ട് പിണങ്ങാതെ, കുടുംബബന്ധം മുറിക്കാതെ വളരെ തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഒരു മുജാഹിദിലോ ജമാഅത്തെ ഇസ്ലാമിയിലോ തബ്ലീഗ് ജമാഅത്ത് സലഫി ഉൾപ്പെടെയുള്ള ഒരു പിഴച്ച പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ അത്തരം പ്രസ്ഥാനക്കാർ ഞങ്ങൾ ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളാണെന്ന വാദവുമായി പൂർവകാല മഹാന്മാർ കൈമാറിയ ആശയാദർശങ്ങൾ ശിർക്കും കുഫറും നരകവുമാണെന്ന് നമ്മോട് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ, നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്താൻ നമ്മോടടുത്ത് കഴിഞ്ഞാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണം, ലാ യുളില്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടരുത്, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. ഹറാമില്ലെന്ന് വഴിമാറണം. തോന്നിവാസികളായ ആളുകളെ, ഹറാമിന്റെ ആളുകളെ നാം സ്നേഹിക്കുകയും അവരെ പിന്നിൽ അവരെ പിറകിലായി നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ മുസ്ലിമിനുണ്ടാകരുത്. മുസ്ലിമീങ്ങൾ അല്ല പൊരുത്തപ്പെട്ട മഹാന്മാർ, സ്വാലഹീങ്ങൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലഹീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, അവരെ സ്നേഹിച്ച് അവരുടെ നേതൃത്വം അംഗീകരിച്ച് അവരെ പിന്തുടർന്ന് അനുകരിച്ച് ജീവിക്കണം. ഹറാമായ നിലക്കുള്ള ആളുകള്, സിനിമന്റെ സീരിയലിന്റെ അങ്ങനെയുള്ള ആളുകളെ പിറകിൽ മുസ്ലിം ഓടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കും. കാരാകാലം നരക കുണ്ടിൽ അകപ്പെടാനത് കാരണമാകുമെന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ലക്ഷങ്ങളായ ആളുകൾ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഏപ്രിൽ 20-ാം തീയതിയാണ് ബായാർ സ്വലാത്ത്. എൻ്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്, ബായാർ സ്വലാത്ത് പോലെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസി ജനങ്ങൾ സംഗമിക്കുന്ന മഹത്തായ കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് നാളെ മഴരൂപ നിസ്കരിച്ച ഉടനെ അത് ആരംഭിക്കും. പല ആളുകളും നാളെ പണിമുടക്കാണല്ലോ, അതുകൊണ്ട് സ്വലാത്ത് മാറ്റിവെച്ചോ എന്ന് ഡ്രൈവറോട് കൂടെയുള്ളവരോടൊക്കെ വിളിച്ചു ചോദിച്ചു എന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർ പറഞ്ഞു. പക്ഷെ അങ്ങനെ സ്വലാത്തിന് മാറ്റമൊന്നുമില്ല, നാളെ തന്നെ സ്വലാത്ത് ആണ്. നാളെ മഴരൂപ നിസ്കരിച്ച ഉടനെ തന്നെ കടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് നടക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെയും മഹത്തായ സ്വലാത്ത് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഭംഗിയായി മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിൽ നേരത്തെ വരികയും അതിൽ പങ്കെടുക്കുകയും ഇവിടെയുള്ള തങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളോട് അകമഴിഞ്ഞ എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ, കോടാലിയിലെ സ്വലാത്ത് അടുത്ത ഈ മാസം 13-ാം തീയതിയാണ്, അങ്ങനെ അവിടെയും മാസത്തിൽ നടന്നു വരുന്ന മജ്ലിസുകൾ ഉണ്ട്. ഉമരിയയിലെ സ്വലാത്ത് അത് എല്ലാ ഇംഗ്ലീഷ് മാസവും നമ്മുടെ ഉമരിയ സ്ഥാപനത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന എല്ലാ ഇംഗ്ലീഷ് മാസവും 2-ാമത്തെ ഞായറാഴ്ചയാണ് ഉമരിയ സ്വലാത്ത് മജ്ലിസ്. അതിലും നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് എനിക്ക് പോവാൻ തിരക്കുള്ളത് കൊണ്ട് ആർക്കും വിഷമം തോന്നരുത്. ഞാൻ പെട്ടെന്ന് ദുആ ചെയ്ത് ഇറങ്ങും. ആരും വെള്ളത്തിൻ്റെ കുപ്പി മന്ദിരിക്കാൻ കാണിക്കരുത്. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അസറുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് നിങ്ങളങ്ങ് ഉപയോഗിച്ചാൽ മതി. മന്ദിരിക്കാൻ രണ്ടാമത് കാണിക്കരുത്. നിങ്ങളൊക്കെ പരമാവധി സ്വതക്ക ഈ സദസ്സിലേക്ക് തരണം. അതുകൊണ്ട് കടങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ആവശ്യങ്ങളും അങ്ങനെ ദുനിയാവിൻ്റെ ആഹ്റത്തിലെ പല ഉദ്ദേശങ്ങളും ഉള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. നല്ലൊരു സ്വതക്ക ദുആൻ്റെ മുമ്പ് എല്ലാവരും കരുതി ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ നിങ്ങളത് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا قيوم يا حي
يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ഷിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വഴിയെന്ന് ഷെരീഫിനോട് ചോദിച്ച് അവരോട് തങ്ങളോട് അങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടി പറയൂ പരിപാടി കുറച്ച് വൈകി പോയല്ലോ ഇനി രണ്ടിടത്ത് പോയി നാളെ സുബഹിക്ക് തൊട്ട് നാട്ടിൽ ആളുണ്ടാവും രാത്രി വരെ അത് കഴിഞ്ഞ് ജാറത്ത് കാടാൻ പോയി സ്വലാത്തും അങ്ങനെ പറഞ്ഞപ്പോൾ ഷെരീഫ് പറഞ്ഞു തങ്ങൾക്ക് പ്രയാസമായി പോവും ഇന്ന് പോവാ ഞാൻ അതുകൊണ്ട് എന്തായാലും പോകണം അങ്ങനെ ഇൻഷാല്ലാ എന്തായാലും ഇവിടെ ഒരു വിഷമം തങ്ങൾക്കും പ്രയാസമാവരുത് എന്ന് കരുതി വളരെ റാഹത്തായിട്ട് ഈ മജ്‌ലിസിൽ മഹാന്മാരുടെ ഹളറത്തിൽ ഈ പവിത്ര രാത്രിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അല്ലാഹു കബൂലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു അത് ലിസ്റ്റ് പേരൊന്നും പ്രത്യേകം വായിച്ച് കേൾപ്പിക്കാതെ എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദ്വാരക്കാണ് ഇവിടെ മാസത്തിൽ നടന്നു വരുന്ന സ്വലാത്തിൽ സംബന്ധിക്കുന്ന ആളുകളും ഇനിയും നിങ്ങളുടെ എല്ലാ സാന്നിധ്യവും വരും മജ്‌ലിസുകളിലും ഉണ്ടാകണം എന്ന് പറഞ്ഞ് ദുആന്റെ ശേഷമുള്ള മുസാഫഹത്ത് ചെയ്യുമ്പോൾ തങ്ങളുടെ കയ്യിൽ നിങ്ങളൊക്കെ സദഖ നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ഇൻഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം അഹംദൈ വാഫി നഅമഹു വൈകാഫി മസീദാ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعذنا انظرنا ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله
Ya Rahmanu Ya Allah, Ya Rahimu Ya Allah, Ya Maliku Ya Allah, Ya Qudusu Ya Allah, Ya Salamu Ya Allah, Ya Mu'minu Ya Allah, Ya Muhaiminu Ya Allah, Ya Azizu Ya Allah, Ya Jabbaru Ya Allah, Ya Mutakabbiru Ya Allah, Ya Khaliqu Ya Allah, Ya Bari'u Ya Allah, Ya Musawwiru Ya Allah, Ya Qahharu Ya Allah, Ya Razzaqu Ya Allah, Ya Wahhabu Ya Allah, Ya Tawwabu Ya Allah, Ya Muntaqimu Ya Allah, Ya Afuwu Ya Allah, Ya Raufu Ya Allah, Ya Malik al-Mulk Ya Allah, Ya Dhal Jalal wal-Ikram Ya Allah, Inna narfa'u akuffana ilayka راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാത ഖബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം റഹ്മാൻ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബെ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാ യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ യാ മലിക്കു യാ അല്ലാ ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാ ഈമാൻ ഏറ്റി തരണം അല്ലാ തഖ്വ ഏറ്റി തരണം അല്ലാ നാഫിയ അൽമന വർദ്ധിപ്പിക്കണം അല്ലാ വറ ഏറ്റി നിലനിർത്തണം അല്ലാ ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മഷായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മാസത്തിൽ ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസുമായി പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്‌ലിസുമായി ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്താക്കണം അല്ലാ മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാ നീ ഷാഫിയാണ് റബ്ബെ കാഫിയാണ് അല്ലാ ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ
റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് പൂർണമായ സുഖം നൽകണം റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തിൽ ബ്രസ്റ്റില് വയറ്റിൽ സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ് കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണമല്ലോ നടക്കാത്തവരെ നീ നടത്തണമല്ലോ വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബ് ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബ് കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട് മൂത്രത്തിന് പൈപ്പിട്ടവരും മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ അലർജി സുഖപ്പെടുത്തണം അല്ലോ ആസ്മ സുഖപ്പെടുത്തണം റബ്ബെ ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകളും കുമിളുകളും വന്ന് ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർ ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും അവയവങ്ങൾ മുറിച്ചു മാറ്റാനും പറഞ്ഞവർ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ മടമ്പ് വേദന കാൽമുട്ടു വേദന കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദന അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ HIV സുഖപ്പെടുത്തണം അല്ലാ തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബെ മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം അല്ലാ മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹികളുണ്ട് ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ അഹ്ലു സുന്നയുടെ സ്ഥാപന ദീനീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താൻ കടത്താൽ പ്രയാസപ്പെടുന്നവർ മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ് കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ് സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിലെ രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി
നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന സകലർക്കും നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹികളാക്കണം റബ്ബെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നൽകി. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. സകല സെഹറും ഞങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റബ്ബെ. സകല ശത്രുക്കളെ ഷറിലൊന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല റഹ്മാൻ. ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞോ ദർജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റബ്ബെ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കണ്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെട്ട് തബസ്സുമിലായി ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ കലിമ ചൊല്ലി പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബെ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.